സി ടി വി വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സീമാസ് വെഡിംഗ് കളക്ഷൻസ് തൊടുപുഴ. Introducing Global 247 Spaces, scalable office spaces with international standards. Create your success story with Global 247 Spaces. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ജോലി വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ച കേസിൽ ഒന്നാം പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. കൂട്ടുപ്രതികളെ കണ്ടെത്താനും കൂടുതൽ അന്വേഷണത്തിനും പ്രതിയെ കസ്റ്റഡിയിൽ വേണമെന്ന പ്രോസിക്യൂഷന്റെ അപേക്ഷ കോടതി അംഗീകരിക്കുകയായിരുന്നു. കേസിലെ ഒന്നാം പ്രതി കുമാരമംഗലം മംഗലത്ത് രഘുവിനെ രണ്ട് ദിവസത്തേക്കാണ് പ്രത്യേക പോക്സോ കോടതി അഡീഷണൽ സെഷൻസ് ജഡ്ജി നിക്സൺ എം ജോസഫ് പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. കേസിന്റെ തുടരന്വേഷണത്തിന് ഒന്നും രണ്ടും പ്രതികളെ കസ്റ്റഡിയിൽ നൽകണമെന്നുള്ള പോലീസിന്റെ അപേക്ഷ ഇന്നലെ രാവിലെയാണ് കോടതി പരിഗണിച്ചത്. പെൺകുട്ടിയെ പീഡിപ്പിക്കാനായി കൊണ്ടുപോയ വിവിധ സ്ഥലങ്ങൾ കണ്ടെത്തുന്നതിനും മറ്റു പ്രതികളെ കണ്ടെത്താനും ഇരുവരെയും ചോദ്യം ചെയ്യണമെന്ന് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് പി വി വാഹിദ കോടതിയെ ബോധിപ്പിച്ചു. ഇടനിലക്കാരനായ രഘുവിന്റെ വീട്ടിൽ വെച്ചും ഒരാൾ പെൺകുട്ടിയെ പീഡിപ്പിച്ചിട്ടുണ്ടെന്നും ഇയാളെ കണ്ടെത്താനും ഒന്നാം പ്രതിയെ കസ്റ്റഡിയിൽ ആവശ്യമുണ്ടെന്ന് പ്രോസിക്യൂഷൻ ബാധിച്ചു. പ്രതിഭാഗത്തിന്റെയും പ്രോസിക്യൂഷനെ വാദം കേട്ടതിനു ശേഷം വിധി പറയുന്നതിന് മുൻപ് പ്രതികളെ കോടതിക്ക് പുറത്തേക്ക് കൊണ്ടുവന്നപ്പോൾ രണ്ടാം പ്രതി കുഴഞ്ഞു വീണു. ഇയാൾ ആശുപത്രിയിൽ നിന്ന് പൂർണ്ണ ആരോഗ്യവാനായി തിരികെ വന്നതിന് ശേഷം പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെടും. ഇതിനുശേഷം പീഡനം നടന്ന ആലുവയിലെ ലോഡ്ജിലടക്കം എത്തിച്ച് തെളിവെടുക്കും. ഒന്നാം പ്രതി രഘുവിനെ 20 ഉച്ചയ്ക്ക് 1 കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. പോലീസിന്റെ പക്കലുള്ള തെളിവുകളിൽ വ്യക്തത വരുത്താൻ അയാളെ കൂടുതൽ ചോദ്യം ചെയ്യണമെന്ന് സി ഐ വിഷ്ണുകുമാർ പറഞ്ഞു. പ്രതികളെ പെൺകുട്ടിക്ക് മുൻപിൽ തിരിച്ചറിയൽ പരേഡിന് വിധേയമാക്കിയിരുന്നു. അറസ്റ്റിലായ പ്രതികളെ വൈദ്യപരിശോധനയ്ക്കും വിധേയമാക്കി. വിവിധ സ്ഥലങ്ങളിൽ നടന്ന കുറ്റകൃത്യമായതിനാൽ പ്രതികൾക്കെതിരെ 7 കേസുകൾ തൊടുപുഴ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്.